നമസ്കാരം, ഞാൻ ഡോക്ടർ റെജീന, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, മെഡിട്രേനിയൻ ഹോസ്പിറ്റൽ, കൊല്ലം. ഏതൊക്കെ സർജറികളാണ് കീഹോൾ ശസ്ത്രക്രിയ വഴി ചെയ്യുന്നത്? ഗൈനക്കോളജിയിൽ പ്രധാനമായിട്ടും ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റെക്ടമി, മയോമെക്ടമി അതായത് ഗർഭാശയത്തിലെ മുഴകൾ മാത്രം നീക്കം ചെയ്യുന്ന സർജറി, ഒവേറിൻ സിസ്റ്റെക്ടമി അണ്ഡാശയത്തിലെ മുഴകൾ, പിന്നെ വന്ധ്യതാ ചികിത്സാ രംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ലാപ്രോസ്കോപ്പി വഴി ഉണ്ടായിട്ടുണ്ട്. വന്ധ്യതയുടെ ഡയഗ്നോസിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി, വന്ധ്യത ഉണ്ടാക്കുന്ന എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സിസ്റ്റെക്ടമി, അഡ്ഹെഷിയോലൈസിസ്, ഇങ്ങനെ ഒരുപാട് ഒട്ടലുകൾ വേർപെടുത്തുന്ന സർജറി, ഇങ്ങനെ ഒരുപാട് സർജറികൾ ലാപ്രോസ്കോപ്പി വഴി ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. സാധാരണയായി ലാപ്രോസ്കോപ്പി സർജറിക്ക് ശേഷം തന്നെ നോർമലായിട്ട് തന്നെ പേഷ്യൻസ് കൺസീവ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്റ്റോസ്കോപ്പി അതായത് ഗർഭപാത്രത്തിനുള്ളിലേക്ക് ഒരു ടെലസ്കോപ്പ് അഡ്വാൻസ് ചെയ്ത് അതിനുള്ളിൽ നിന്നും വളരെ ടാർജറ്റഡ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യുകയും പോളിപ്പുകളും ഫൈബ്രോയിഡുകളും ഒക്കെ റിമൂവ് ചെയ്യുകയും ബയോപ്സി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളും നമുക്ക് അവൈലബിൾ ആണ്.